നമസ്കാരം. ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്ലേറ്റ് ആർട്ടാണ്. പ്ലേറ്റ് ആർട്ട് എന്ന് പറയുമ്പോൾ സെറാമിക് പ്ലേറ്റിൽ നമ്മളൊരു ചിത്രം വരയ്ക്കുന്നു. വോൾഡെക്കറൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റാണിത്, അല്ലെങ്കിൽ വോൾഡെക്കറാണ് ഇതെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഞാനിതിനായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സെറാമിക് പ്ലേറ്റാണിത്. ഈ പ്ലേറ്റിൻ്റെ ഉൾഭാഗം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പ്ലേറ്റിലാണ് ഒരു ചിത്രം വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പീകോക്കിൻ്റെ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അത് പീകോക്കിൻ്റെ ഒരു സീരീസിലെ ഒരു ചിത്രമാണ് ഇന്ന് നമ്മളിവിടെ വരയ്ക്കുന്നത്. ഇതിന് നമ്മളിത് വരയ്ക്കുന്നത് പെൻ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഇത് ഡ്രോയിങ് പെന്നാണ്. രണ്ട് തരം പെന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നൊരു 0.3 പെന്നും ഉണ്ട് എൻ്റെ അടുത്ത്, 0.05. ആ രണ്ട് പെനാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. ത്രീ എമ്മിൻ്റെ പിന്നെ പേനയാണ് ഉപയോഗിച്ചത്. ചെറിയ ലൈൻസിലാണ് എപ്പോഴും 0.05 പേനയാണ് നല്ലത്. ഇതുപോലെ കളറൊന്ന് നമ്മൾ കളറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ ടിപ്പുള്ള പേന ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ക്കുമ്പോൾ കഴിയുന്നത്ര മുകളിൽ നിന്നും തീർത്തിട്ട് താഴോട്ട് വരാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നമ്മളുടെ കൈ കൊണ്ടിട്ട് തന്നെ ഇത് മാഞ്ഞു പോകാനോ അല്ലെങ്കിൽ തട്ടിപ്പോകാനോ ഒക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കഴിയുന്നത്ര മുകളിൽ തീർത്തിട്ട് താഴോട്ട് വരിക. നമ്മുടെ പ്ലേറ്റ് ആർട്ട് ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ ഇങ്ങനെയാണ് ഇത് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകളായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.